ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള കപ്പ മുട്ടയാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമ്മുടെ കപ്പ ബിരിയാണി പോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലോ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇതിനുവേണ്ടി ഒരു 2 കിലോളം കപ്പ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കപ്പയാണ്. അപ്പോൾ അത് നല്ലതായിട്ട് വേകുന്ന കപ്പയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വേകുന്ന കപ്പ തന്നെ എടുക്കാനും കൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞമ്മിച്ച്, ഇതിനുള്ളിൽ ഒരു നാര് പോലുണ്ട്, അതെല്ലാം ഒന്ന് കളഞ്ഞമ്മിച്ച് ചെറിയ പീസായിട്ട് നമ്മൾ വേവിക്കാനൊക്കെ കൊത്തിയിടുന്ന അതേപോലെ നമുക്കൊന്ന് കൊത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് കൊത്തിയെടുക്കട്ടെ. അപ്പം ഞാൻ ഇതേ ഇവിടെ കപ്പയെല്ലാം നന്നായിട്ട് ഈ വലുപ്പത്തിൽ കപ്പ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഒരു 3-4 വട്ടം നല്ല മണ്ണുണ്ട്, നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാനെ കൊണ്ട് അടുപ്പിലേക്ക് മാറ്റാം. അപ്പോൾ കപ്പ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കപ്പ വേകാനുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത് എളുപ്പം വേകുന്ന കപ്പയായതുകൊണ്ടാണ് ഞാൻ ഒരു കലത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുന്നത്. കുറച്ച് വേവുള്ള കപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടാണെങ്കിലും വേവിച്ചെടുക്കാൻ ഒരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മസാല ചേർക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുമിച്ച് ഇതിന് നമുക്ക് വേകാൻ വേണ്ടി വെക്കാം. കപ്പ വേകാൻ വേണ്ടി അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കപ്പ വേകുന്നതും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ 3/4 പങ്കോളം വെന്തിട്ടുണ്ട്. നമ്മളിനിയും ഇത് ഗ്രേവിയൊക്കെ തയ്യാറാക്കി അതിലേക്ക് ഇടുന്നുണ്ടേ ബാക്കി വേകാനുള്ളതേ ഉള്ളൂ. കാരണം ഞാനിത് വെച്ചിട്ട് നല്ല കപ്പയായിരുന്നു, ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് പറ്റിയ മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനിയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് തട്ടുകടയിൽ, അവർ വേറെ എണ്ണയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, പക്ഷേ ടേസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് മതി. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 3-4 വറ്റൽമുളക് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വാടുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് അരിഞ്ഞാണ്, അതും ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. അതിനുശേഷം നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ കപ്പ വേവിച്ചപ്പം മഞ്ഞൾ ഇട്ടിട്ടുണ്ടായിരുന്നു, 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മുട്ട തയ്യാറാക്കുമ്പം അതിലും ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വാടിയിട്ടുണ്ട്. പച്ചകുത്തലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
വളരെ കുറച്ച് വെള്ളം മാത്രം ചേർക്കുക. നമ്മുടെ ആ ഗ്രേവി ഒന്ന് സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കാൽ കപ്പി താഴെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. കപ്പ വേവിച്ച സമയത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മസാലയ്ക്കുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ മസാലയിൽ വെള്ളമെല്ലാം വലിഞ്ഞിട്ടുണ്ട്. സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഈ മസാലയിൽ ഈ കപ്പയൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ള മുട്ട തയ്യാറാക്കിയെടുക്കാം. ഇനി മുട്ട തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 6 മുട്ടയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു പിഞ്ച് നമ്മുടെ കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് തയ്യാറാക്കാൻ ഞാനൊരു പാൻ വെച്ചു. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച്. അപ്പോൾ ഞാൻ ഇന്ന് അതിൽ ഒരു 6 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു 6 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഒരു സവാളയോളം നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുട്ടയ്ക്കകത്തിൽ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ കുറച്ചു ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ആ മുട്ട അടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചിക്കി ചിക്കി നമുക്ക് ഒന്നെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട ഒരു 1/2 കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തട്ടുകടയിലൊക്കെ ഇങ്ങനെ ഇടിച്ചാണ് അവർ തയ്യാറാക്കിയെടുക്കുന്നത്. ഞാൻ ഈ ഗ്ലാസ് വെച്ച് ഉടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്തത്, നീളത്തിൽ തന്നെ കട്ട് ചെയ്താൽ മതി. അത് നമുക്കിതിലേക്കൊന്ന് വിതറി കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയുടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും കൊണ്ട്. ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന കപ്പ മുട്ടയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ചാനലിൽ കപ്പ ബിരിയാണിയുടെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ.